ഹായ് നമസ്കാരം എവർക്കും ഡോണസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ലേറ്റസ്റ്റ് മത്സരത്തിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂ തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇടാൻ കുറച്ച് വൈകി എന്ന് തോന്നുന്നു. വളരെ ഇപ്പോൾ തന്നെ നല്ല സപ്പോർട്ടൊക്കെ ലഭിച്ചിരുന്നു, റിവ്യൂ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ കുറേ മെസ്സേജ് പോലും വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രണ്ട് ലൈവുകൾ വന്നിരുന്നു, അപ്പോഴൊക്കെ വെറുതെ ലൈവിൽ വന്നതാണ്, എങ്കിൽ കൂടി അത്രയും സപ്പോർട്ട് നിങ്ങൾ തന്നിരുന്നു, അത് എനിക്ക് വളരെ സന്തോഷം തരുന്നു. കാരണം ലൈവിൽ വന്നപ്പോൾ തന്നെ കുറേയേറെ മെസ്സേജുകളും കാര്യങ്ങളും കമൻറ്റുകളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്നു. അപ്പോൾ ഞാൻ ഇനിയും നല്ല ഒരു ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ലൈവിൽ വരുന്നത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നോക്കിയിട്ട് ലൈവിൽ വരുന്നതായിരിക്കും, ഇന്നല്ല കുറച്ച് ദിവസം ശേഷം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂയിലേക്ക് ഞാൻ ആദ്യം റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിൽ 100% തൃപ്തികരമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ്. അതിനുള്ള ആൻസർ നിങ്ങൾ ഇവിടെയുള്ള ഒരു ആശ്ചര്യചിഹ്നം ഇവിടെ കാണുന്നുണ്ടാവും, അതിൽ ഒരു പോളിംഗ് ബട്ടൺ ആണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നലെ നടന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സിയുടെ മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിൽ നമ്മൾ 100% തൃപ്തിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം വെച്ച് ഞാൻ പറയും, തീർച്ചയായിട്ടും അല്ല. കാരണം ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ആ ഗോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം പോൾ ബാനർജി എന്ന റഫറിയെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നുണ്ട്. ചെന്നൈയിൻ എഫ് സിയോടുമായി മത്സരിച്ചപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒരു പെനാൽറ്റി തന്നതിൽ ഒരുപാട് തെറി വിളിച്ചിരുന്നു, അതൊക്കെ ആയിരിക്കട്ടെ. എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹം ഒരു കൃത്യമായ ജഡ്ജ്മെൻ്റ് തന്നെയാണ് നടത്തിയിരുന്നത്. നമുക്ക് ആ ഒരു ഫ്രീ കിക്ക് വന്ന വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ സിഫ്നിയോസിനെ താഴെ ഇട്ട ശേഷം പെക്കോസണ് ലഭിച്ച ആ പന്ത് അദ്ദേഹം ക്യുക്കായി എടുത്തു. അത് ഒരിക്കലും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഫ്രീ കിക്ക് എത്ര സമയം എത്ര സെക്കൻഡുകൾ പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള ഒരു റൈറ്റ് ഫുട്ബോൾ തരുന്നുണ്ട്, അത് നമുക്ക് ഓക്കെയാണ്. പക്ഷേ അതിനുശേഷം ഇയാൻ ഹ്യൂം ഓടുന്ന ആ ഒരു സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓഫ് സൈഡ് പൊസിഷനാണ്. റെഫറിയുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ മിസ് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ ആ ക്യാമറ എടുക്കുന്ന ആൾ പോലും ഞെട്ടിപ്പോയി, അതിൽ എങ്ങനെ ഗോൾ വന്നു എന്ന് അറിയാതെ. പക്ഷേ ആ ഗോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫുട്ബോൾ ട്രിക്ക് എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും ഒരു സൂപ്പർ ഗോൾ തന്നെയാണ്. കാരണം ഷൈജു ദാമോദരൻ കമൻ്ററിയിൽ പറയുന്നുണ്ടായിരുന്നു, ഇനി ഈ ആഴ്ച മുഴുവൻ അത് ഡിസ്കസ് ചെയ്തിരിക്കും ആ കാര്യം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ആ ഗോളൊക്കെ പോട്ടെ, നമുക്ക് അതൊന്നും കാര്യമില്ല. ആ ഒരു ഗോൾ എങ്ങനെ വന്നു അത്രയും നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ് നില, അല്ലെങ്കിൽ ഗോൾ 3 നേടിയ കഴിഞ്ഞ മത്സരം വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ കുറച്ചുകൂടി ഗോളുകൾ വരണമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗോൾ ഡിഫറൻസ് നമുക്ക് കുറച്ചുകൂടി കൂട്ടുവാനും പൊസിഷൻ നിലനിർത്തുവാനും സാധിക്കുമായിരുന്നു. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വളരെ നന്നായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട മൊമെൻ്റ് എന്ന് പറയുന്നത് പെക്കൂസൺ ഒരു മനോഹരമായിട്ടുള്ള ഒരു റണ്ണ് നടത്തി, എന്നാൽ സി കെ വിനീതിന് പാസ് ഇടണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ അദ്ദേഹം പുറത്തേക്ക് അടിച്ചു കളഞ്ഞ ആ ഒരു നിമിഷവും ഒത്തിരി നല്ല ഒരു ഭാഗമായി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വളരെ മനോഹരം തന്നെ ആയിരുന്നു. എങ്കിൽ കൂടി വിജയം നമുക്ക് വീണ്ടും 3 നൽകിയതിൽ വളരെ സന്തോഷിക്കുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഗോളുകൾ ആവശ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ. നമുക്ക് കണ്ടിരിക്കാം, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു മത്സരം നമുക്ക് തിരിച്ചു വരണം. വീണ്ടും നമുക്കിനി ഒരു ബുധനാഴ്ച നമുക്ക് വീണ്ടും മത്സരം വരികയാണ് ജംഷഡ്പൂറുമായിട്ട്. എവേ മാച്ച് തന്നെയാണ്, അപ്പോൾ നമുക്ക് അതും നല്ല ഒരു ഗോളുകൾ കൊണ്ടുവന്ന് വിജയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ ഗായ്സ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, നമുക്ക് ഈ അടുത്ത മത്സരത്തിൽ വീണ്ടും റിവ്യൂമായി വരുന്നതായിരിക്കും. അതിനിടയിൽ വളരെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിലോ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ